നമസ്കാരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഇടപാടിൽ മലയാളിയുമുണ്ടെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശ്രേയസ് നായർ എന്ന മയക്കുമരുന്ന് വിതരണക്കാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ആര്യനുമായി വളരെ അടുത്ത ബന്ധം ഇയാൾക്കുണ്ടെന്നാണ് കണ്ടെത്തൽ എൽ സി ബി ഇയാളെയും ആര്യനെയും ഇരുത്തി ചോദ്യം ചെയ്ത് കേസ് ശക്തമാക്കാനാണ് ഒരുങ്ങുന്നത് ബോളിവുഡിൽ പക്ഷേ ഈ കേസിൽ രോക്ഷമാണ് ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പല താരങ്ങളും ഷാരൂഖ് ഖാനെ വിളിച്ച പിന്തുണ അറിയിച്ചത് ഈ രോഷത്തിന്റെ ഭാഗമായിരുന്നു കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും ഇവർ ശ്രമിച്ചേക്കും എന്നാൽ കേസിലെ സാമ്പത്തിക ഇടപാടിലടക്കം നിയമവിരുദ്ധ മാർഗങ്ങളാണ് ഈ സംഘം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ മലയാളിയായ ശ്രേയസ് അയ്യർ കേസിലെ നിർണായക കണ്ണിയാണ് ഉന്നത ബന്ധങ്ങളുള്ളയാളാണ് ഇയാൾ കഴിഞ്ഞ ദിവസമാണ് എൻ സി ബി ആളെ അറസ്റ്റ് ചെയ്തത് ശ്രേയസ് മയക്കുമരുതിനായുള്ള ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത് അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് ഡാർക്ക് വെബിലൂടെയാണ് ശ്രേയസ് ഓർഡറുകൾ സ്വീകരിച്ചിരുന്നത് നേരത്തെ തന്നെ നിയമവിരുദ്ധ കാര്യങ്ങളുടെ കൂത്തരങ്ങാണ് ഡാർക്ക് വെബ് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അതേസമയം മയക്കുമരുന്നിനുള്ള പണം ബിറ്റ് കോയിൻ രൂപത്തിലായിരുന്നു ഇയാൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് ഇടപാടുകൾ അതീവ രഹസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത് അറസ്റ്റിലായതോടെ മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതെന്ന് മാത്രം അതേസമയം ഗോവ ബന്ധമുള്ള മലയാളിയാണ് ശ്രേയസ് എന്നാണ് സൂചന ഇയാൾ ലഹരിക്കടത്ത് രംഗത്തെ സജീവ സാന്നിധ്യമാണെന്ന് എൻ സി ബി പറയുന്നു ആഡംബര കപ്പലിൽ യാത്ര ചെയ്ത ഇരുപത്തിയഞ്ച് പേർക്ക് ശ്രേയസ് ലഹരി മരുന്ന് കൈമാറിയെന്നാണ് വിവരം ആര്യനും അർബാസ് മെർച്ചുമായ വളരെ അടുത്ത ബന്ധം ശ്രേയസ് ഇവർക്കൊപ്പം പാർട്ടികളിൽ പങ്കെടുക്കാറുമുണ്ട് ശ്രേയസ് ഈ ബന്ധത്തിലൂടെയാണ് മയക്കുമരുന്ന് നൽകിയിരുന്നത് ശ്രേയസ് ഒരു ഘട്ടത്തിൽ പോലും എൻ സി ബിയുടെ നിരീക്ഷണ വലയത്തിൽ ഇല്ലായിരുന്നു എന്നാൽ ആര്യന്റെ ചാറ്റിൽ നിന്നുള്ള വിവരങ്ങളിൽ നിന്നാണ് ശ്രേയസ് കുടുങ്ങിയത് മൊബൈൽ ചാറ്റുകൾ ചിത്രങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവയുടെ രേഖകൾ കണ്ടെത്തിയെന്ന് എൻ സി ബി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് വളരെ മോശം കാര്യങ്ങളാണ് കപ്പലിൽ നടന്നതെന്ന് എൻ സി ബി പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ചിലർ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം വലിയ ബഹളം ഉണ്ടാക്കിയിരുന്നു കപ്പലിലാകെ പ്രശ്നങ്ങളായിരുന്നു ഇവർ ക്രൂയിസ് ഷിപ്പിന്റെ ജനാലകളുടെ ചില്ലുകളും ും ഇവർ നശിപ്പിച്ചിരുന്നു ഇവരും കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം എൻ സി ബി ഈ കപ്പലിൽ വീണ്ടും പരിശോധന നടത്തിയിരുന്നു സംഘാടകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഇവർ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടുക്കടലിലേക്ക് കപ്പൽ ഓടിക്കുകയാണ് ചെയ്തത് ഫാഷൻ ടി വി ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അതേസമയം എൻ സി ബിയുടെ വെളിപ്പെടുത്തലാണ് കോടതിയിൽ അമ്പരപ്പിച്ചിരിക്കുന്നത് ആര്യൻഖാനിൽ നിന്ന് മയക്കുമരുന്നുകൾ ഒന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് എൻ സി ബി പറഞ്ഞത് ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ആര്യന്റെ അഭിഭാഷകൻ സതീഷ് ബാനഷിന്റെ വാദിച്ചതും ഈ പോയിന്റ് വെച്ചാണ് കപ്പലിൽ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ആര്യൻ എത്തിയത് ആര്യൻ ക്ഷണിച്ചിട്ടാണ് എത്തിയത് എന്നതിന് തെളിവെവിടെ എന്നായിരുന്നു എൻ സി ബിക്ക് വേണ്ടി ഹാജരായ എ ജി അനിൽ സിംഗിന്റെ ചോദ്യം നിങ്ങൾ ആ ഷിപ്പിൽ പോയി അയാളുടെ സുഹൃത്തുക്കളിൽ നിന്നടക്കം മയക്കുമരുന്ന് പിടിച്ചെന്നും അനിൽ സിംഗ് ആരോപിച്ചു ആര്യന്റെ ചില സുഹൃത്തുക്കളെ എൻ സി ബി വിട്ടയച്ചിരുന്നു മയക്കുമരുന്നുകൾ ഒന്നും കണ്ടെത്താത്തത് കൊണ്ടാണത് ആര്യന്റെ ഫോൺ പിടിച്ചെടുത്തതാണ് അദ്ദേഹത്തെ മുംബൈയിലേക്ക് കൊണ്ടുവന്നതെന്നും സതീഷ് മാനുഷിന്റെ പറഞ്ഞു അതേസമയം എൻ സി ബിയുടെ വെളിപ്പെടുത്തലൂടെ കേസിൽ ശക്തമായ തെളിവുകൾ ആര്യനെതിരെ ഇല്ലെന്ന് വ്യക്തമാണ് ബോളിവുഡിലെ ഐക്യദാർഢ്യം ഇതോടെ കൂടുതൽ കരുത്താർജിച്ചു നേരത്തെ സുനിൽ ഷെട്ടിയും ആരിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഷാരൂഖിന് വളരെ പ്രിയപ്പെട്ടവനാണ് മകനെന്ന് അടുത്ത സുഹൃത്തുക്കളും പറയുന്നു കേസിന് ഇതോടെ കുറച്ചുകൂടി ശക്തമായ മാനങ്ങൾ വന്നിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്